بعدين تروح منهم لو ممكن. ഇതാണോ നമ്മുടെ വീടിലാണ് ഈ ഏരിയനെ പറയുന്ന പേരെന്താ? വീട്ടിലൊക്കെ ഇത് ചെയ്യൂ, കുറച്ച് ഭക്ഷണത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ അത്യാവശ്യമായിട്ട് ഇവിടെ വേണ്ടി വരുന്നെന്താ? അടിയന്തരമായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് കിടക്കാൻ മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആനത്തോട് ഏറിയ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ജനിച്ചിടം വളർന്നത് ഈ ആനത്തോട്ട് തന്നെ. ഞങ്ങൾ കാണിക്കുന്നത് ഇതുപോലെ ഷെഡ് വെച്ച്. ഇവിടെ എങ്ങനെ ആനയുടെ ഒക്കെ ശല്യം ഉണ്ട്? ആനയുടെ ഒക്കെ ശല്യം ഉണ്ട്. അതുകൊണ്ട് മാടം കെട്ടി വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ തന്നെ ഉള്ളപ്പം ഓരോ വർഷത്തിന്റെ ഇടയ്ക്കാണ് തേനും കുന്തിരിക്കത്തിന്റെയും സീസൺ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ വർഷം കിട്ടിയാൽ അടുത്ത വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനൊക്കെ പണി എന്ന് പറഞ്ഞാൽ ജൂണിയറ്റി ഉള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ പോകുമ്പോഴത്തേക്ക് ജൂണിയറ്റി പണി ഒരാൾക്ക് മാത്രമേ. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. മലയാള മനോരമയിലെ ഒരു ന്യൂസാണ് നമ്മളെ ഈ പത്തനംതിട്ട ഗവിയിലേക്ക് എത്തിച്ചത്. ഞാൻ കോഴിക്കോട് നിന്നാണ് ഇതിനെ വരുന്നത്, ഇവരെ കാണാനായിട്ടാണ് വരുന്നത്. കാരണം ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഇതൊക്കെ വളരെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തു. ഇത് നല്ല ഇതേപോലുള്ള വേറെയും കുറച്ചും കൂടെ ഫാമിലീസ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പം നമ്മൾ മനോരമ കോട്ടയം ബ്രാഞ്ചായിട്ട് ബന്ധപ്പെടുകയും ഈ ന്യൂസിൻ്റെ ആരാണ് ചെയ്തതെന്ന് വെച്ചപ്പോൾ അവർ ഗവി എന്ന് പറഞ്ഞ സാറാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ഇത് ചോർന്നൊലിച്ച് നിൽക്കുന്ന ഇതിൻ്റെ ഇതും അവിടെ കുറച്ച് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി എന്താ അവർക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ അവരോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്ന് ഞാനവരോട് പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം.